അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരടുത്ത് പാലത്തുള്ളി എന്ന പ്രദേശത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വടകരപ്പള്ളി മക്കാമിലാണ്. ഇവിടുത്തെ ഈ മക്കാമിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിന് വേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം സമയം രാത്രി 8:30 ആവാനായിട്ടുണ്ട്. അൽഹംദുലില്ല ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ മക്കാമിനെ കുറിച്ച് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ അറിഞ്ഞ പലരും അനുഭവത്തിലൂടെ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളില്ലാത്ത ആളുകൾക്ക് വലിയ ഫലം ഇവിടം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. ഈ മഹാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ചരിത്രങ്ങളൊന്നും ആർക്കും അറിയില്ലെങ്കിലും ധാരാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പല മഹാന്മാരും ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാനായ ഖുത്ബുലാലം സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സർറഹുൽ നസീദ് അവർക്കടക്കം ധാരാളം ആളുകൾ, വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ മഹാൻ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളിൽപ്പെട്ട വലിയൊരു മഹാനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്. മാത്രവുമല്ല, പണ്ട് കാലത്ത് ഇവിടെ സിയാറത്തിന് വരികയും, അതായത് ഇങ്ങോട്ട് റോഡ് സൗകര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അടുത്തൊരു പുഴയുണ്ട്, മക്കാമിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയാണ്. ആ പുഴ മുറിച്ച് കടന്ന് ഇവിടെ സിയാറത്തിന് ചെയ്ത അനുഭവങ്ങളൊക്കെ പല ആളുകൾക്കുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടുത്തെ ആ ഒരു മഹത്വം കൊണ്ടും ഫലം കൊണ്ടും ഇവിടെ സിയാറത്തിന് വന്ന ചരിത്രങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മക്കളില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഒരു തവണയെങ്കിലും ഈ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്ത് പോകണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖളായിൽ മക്കളുണ്ടാകാനുള്ള വല്ല വിധിയും നമുക്കുണ്ടെങ്കിൽ അത് ഈ മഹാൻ്റെ മക്കാം സിയാറത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഇത്രയും ഉറപ്പിൽ പറയാനുള്ളത് കാരണം, പലരും എനിക്ക് ഈ മക്കാമിനെ കുറിച്ച് ഈ പരിസരത്തിലുള്ള പല ആളുകളും എനിക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഈ മക്കാമിനെ കുറിച്ച്, ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച്. അതായത് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം, അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീ, ആ കുടുംബക്കാർക്ക് അവർക്ക് ഇതുമായി മക്കാമുമായിട്ടോ ഇങ്ങനെയുള്ള സിയാറത്തുമായിട്ടോ വലിയ താല്പര്യമോ വിശ്വാസമോ ഇല്ലാത്തവരാണെങ്കിലും ഈ കുടുംബത്തിലുള്ള ചില ആളുകളുടെ നിർബന്ധപ്രകാരം ഇവിടെ വരികയും, പ്രത്യേകിച്ച് അവർ പറഞ്ഞത് ഇവിടെ വന്നിട്ട് തൊട്ടിൽ കിട്ടിയ എന്നുള്ളതാണ്. തൊട്ടിൽ കിട്ടിയിട്ട് പോവുക, ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാന്നിട്ട് തൊട്ടിൽ കിട്ടിയിട്ട് പോയി. അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക്, ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അവർ ഗർഭിണിയാകുകയും പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ കുടുംബത്തിൽ തന്നെ രണ്ടാളുകൾക്ക് മക്കളില്ലാതെ വർഷങ്ങളായി പലതും ചെയ്ത്, പല ചികിത്സകളും ചെയ്ത് അതൊന്നും ഫലിക്കാതെ അവസാനമാണ് ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിപ്പോകുന്നത്. അങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ട് മക്കളുണ്ടായ അനുഭവം അവർ എന്നോട് വിളിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, നേരത്തെ സൂചിപ്പിച്ചു, ഇവിടേക്ക് റോഡ് മാർഗം വണ്ടി വരാത്തൊരു കാലഘട്ടത്തിൽ ഈ പുഴ മുറിച്ച് കടന്നിട്ടാണ് ആളുകൾ ഇവിടെ സിയാറത്തിന് വന്നിരുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഈ പറയപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാളുണ്ട്, അവർ ഈ ആ പുഴ നിൽക്കുന്നത് ഈ ഭാഗത്താട്ടോ. അപ്പോൾ രാത്രി അതൊരു കാണില്ല, ഇപ്പോൾ പാലൊക്കെ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അവർ ഇവിടെ ഈ പുഴ മുറിച്ച് കടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടി വരികയും അവർക്ക് ഈ പുഴൻ്റെ ഇക്കറം ഈ മക്കാമിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവർ ആ പുഴൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ
നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ഒരാൾ വന്നിട്ട് അവരുടെ അടുക്കലേക്ക് പുഴയിലൂടെ നടന്നു വരികയും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെയും കൈപിടിച്ച് ഈ കരക്ക് കൊണ്ടുവന്ന് അവരാക്കുകയും ഉടനെ തന്നെ ആ ഒരു രൂപം, ആ ഒരു സുന്ദരമായ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ള സംഭവം, അതനുഭവിച്ച ആൾ എന്നോട് നേരിട്ട് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പണ്ട് മുതലൊക്കെ ആളുകൾ സിയാറത്തിന് വരികയും അവർക്ക് വലിയ വലിയ അനുഭവങ്ങളും ഫലങ്ങളൊക്കെ ലഭിച്ച് കൊണ്ടിരിക്കുന്ന വലിയൊരു മക്കാമാണ്, അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരടുത്തുള്ള വടകരപ്പള്ളി മക്കാമ്. അൽഹംദുലില്ലാ ആദർഗയിലാണുള്ളത്. പ്രത്യേകിച്ച് പറയാനുള്ളത്, മക്കളില്ലാതെ വർഷങ്ങളോളം പല ചികിത്സകളും നടത്തി, പല നേർച്ചകളും നടത്തി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ ഈ മക്കാമിൽ വന്ന് ഒന്ന് സിയാറത്ത് ചെയ്ത് മഹാന തപസ്സുലാക്കി ഒന്ന് ദുആ ചെയ്ത് നോക്കുക. ഇൻഷാഅല്ലാ ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട് മക്കളുണ്ടാകും. ഉണ്ടായ അനുഭവങ്ങൾ ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളില്ലാത്തവർക്കൊക്കെയും ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ട്, വടകരപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ വറക്കത്തുകൊണ്ട് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ കാണാൻ കഴിയും ഒരുപാട് ആളുകൾ അവരുടെ വിശ്വാസപ്രകാരം വന്ന് കെട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ പ്രത്യേകിച്ച് കണ്ടല്ലേ, തൊട്ടിൽ കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. കണ്ടല്ലേ, തൊട്ടിൽ കെട്ടിപ്പോവും. ഇങ്ങനെ തൊട്ടിൽ കെട്ടിയിട്ട് മക്കളുണ്ടായ ആളുകൾ ഇപ്പോഴും അനുഭവസ്ഥർ ഈ പരിസരത്തും അല്ലാതെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലുണ്ട്. അപ്പോൾ ഉണ്ടല്ലേ, അവർ തൊട്ട് കെട്ടിപ്പോവും, തൊട്ടിൽ കെട്ടിയിട്ട് പോവും. അങ്ങനെ മക്കളുണ്ടായിട്ടുണ്ട്, അത് അനുഭവമാണ്, വെറുതെ പറയല്ല. ഇത് വീട് കണ്ടല്ലേ, വീട് പണി പൂർത്തിയാകാത്തവരും വീടില്ലാത്തവരൊക്കെ ചെയ്യുന്നതാണ് ഒരു വീടിൻ്റെ രൂപം ഇവിടെ കൊണ്ടു വന്ന് കെട്ടി തൂക്കി വെക്കുക എന്നുള്ളത്. അങ്ങനെ അവർക്കും വീടുണ്ടായ അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള കണ്ടല്ലേ, തൊട്ടിൽ അത് ഇവിടുത്തൊരു ആളുകളുടെ വിശ്വാസമാണ്. അങ്ങനെ തൊട്ടിൽ കെട്ടിപ്പോയിട്ട് മക്കളുണ്ടായ അനുഭവമുണ്ട്. അപ്പം ഇൻഷാഅല്ലാ കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ സിയാറത്തിന് വരിക. വടകരപ്പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേരിൽ ഫാത്തിഹയോ യാസീനോ കഴിയുന്നത് കോതി പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാൻ്റെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. ഈ മഹാൻ്റെ ഹക്കജാഹ് ബർക്കത്തുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെയും സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ, അതായത് ഒരുപാട് ചെറിയ മക്കൾ, ഖുർആൻ പഠിക്കുന്ന ഒരു ഹിഫ്ദ് കോളേജും കൂടെയാണ് ഈ മഹാൻ്റെ ദർഗയുടെ കീഴിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് ഭക്ഷണം, അതേപോലെ തന്നെ അവർക്ക് വേണ്ട അരി, പച്ചക്കറികൾ, മറ്റൊക്കെ ഇവിടെയൊക്കെ നേർച്ചയാക്കുക. അങ്ങനെ നേർച്ചയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാഅല്ലാഹ് കഴിയുന്നവരൊക്കെ അങ്ങനെ നേർച്ചയാക്കുക, ഇവിടെ വരിക, സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാഅല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ യാത്രകളും സിയാറത്തുകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ വിജയിക്കാനുള്ളൊരു കാരണമാക്കി അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.